ഒരു കാലത്ത് ഗാനമേളകളിൽ പാടുന്ന ഗായകർക്കൊപ്പം തന്നെ തലയെടുപ്പോട് നിന്ന ഒരു സംഗീത ഉപകരണമാണിത്, അക്കോഡിയൻ. കേരളത്തിൽ അക്കോഡിയൻ വായിക്കുന്ന ചുരുക്കം ചിലരേ ഉള്ളൂ. അവരിൽ ഏറ്റവും മുതിർന്നയാൾ ഇപ്പോഴും തിരുവനന്തപുരത്തുണ്ട്, തണ്ടർബേഡ്സ് വേണു എന്നറിയപ്പെടുന്ന വേണുഗോപാലൻ നായർ. കോഴിക്കോട് അബ്ദുൽ ഖാദർ മുതൽ എം ജി സുകുമാർ വരെയുള്ള പല തലമുറകളിലെ ഗായകർക്ക് വേണ്ടി വേണു അക്കോഡിയൻ വായിച്ചിട്ടുണ്ട്. പ്രായം 75 കഴിഞ്ഞെങ്കിലും അക്കോഡിയന്റെ നാദലയത്തിൽ ഒഴുകി നടക്കുകയാണ് ഇപ്പോഴും ഈ കലാകാരൻ. സംഗീതപ്രേമിയായ അമ്മാവനുമൊത്ത് ചെറിയ സംഗീത പരിപാടികളിലൊക്കെ ബുൾബുൾ വായിച്ചാണ് രംഗപ്രവേശം. ബുൾബുളിനോടുള്ള പ്രണയം ക്രമേണ ഹാർമോണിയത്തോടായി. ആ ഇടയ്ക്കാണ് ഒരു സംഗീത പരിപാടിയിൽ പാട്ടുകാരേക്കാൾ തിളങ്ങിയ അക്കോഡിയൻ എന്ന സംഗീത ഉപകരണം കണ്ടത്. അപ്പോൾ മുതൽ അത് എങ്ങനെയും സ്വന്തമാക്കണമെന്നായി. ഇന്ത്യയിൽ അക്കോഡിയൻ ഉണ്ടാക്കുന്നില്ല, വിലയാണെങ്കിൽ വളരെ കൂടുതൽ. തിരച്ചിലിനൊടുവിൽ ഒരെണ്ണം ഒത്തുവന്നു. 1969 ഒരു പള്ളിയിലച്ഛന്റെ കയ്യിൽ നിന്നും അന്നത്തെ 3000 രൂപ കൊടുത്ത് അക്കോഡിയൻ വാങ്ങിയതോടെ തിരുവനന്തപുരത്തെ ഏറ്റവും പഴയ ഗാനമേള ട്രൂപ്പായ തണ്ടർബേഡ്സിലെ ഏറ്റവും ശ്രദ്ധേയനായ കലാകാരനായി വേണു മാറുകയായിരുന്നു. ഒരുപാട് പരിപാടികൾ നമ്മൾ നടത്തി. അങ്ങനെയാണ് സമയത്ത് ഇവിടെ റഫീറെ പ്രോഗ്രാം, ഇവിടെ റഫീറെ പ്രോഗ്രാം തിരുവനന്തപുരത്തെ 3 എണ്ണം മൂന്ന് ഞാൻ കേട്ടത്. അപ്പോൾ ലാസ്റ്റ് ഒരു പ്രോഗ്രാം ചന്ദ്രശേഖരനാർ സ്റ്റേഡിയത്തിൽ വെച്ചു, ഒരു ടിക്കറ്റ് പ്രോഗ്രാം. അപ്പം അതിൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ കൂട്ടത്തിൽ എല്ലാവരും ആകർഷിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ടായിരുന്നു, അക്കോഡിയൻ എന്നാണ് അതിൻ്റെ പേര്. അക്കോഡിയൻ ആയിരുന്നു അതിലെ വമ്പൻ, ആകർഷിച്ചു. അപ്പം എനിക്ക് തോന്നി അത് നമുക്കൊന്ന് വാങ്ങിച്ചാലെന്ത്, ഞങ്ങൾ വായിച്ചു വരണം. അങ്ങനെയാണ് ഞാൻ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് പോകുന്നത്. അപ്പം ഞാൻ ഇതിനെ അന്വേഷിച്ച് നടന്നു തുടങ്ങി. അപ്പോൾ ഇവിടെ എങ്ങും ഇത് മാനുഫാക്ചർ ചെയ്ത് കേരളത്തിലെ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്നില്ല, ഇത് വെളിരാജ്യങ്ങളിലാണ് മാനുഫാക്ചർ. കോസ്റ്റ് ആണെങ്കിൽ ഭയങ്കര കോസ്റ്റാണ്, കാരണം ഇതിന് ഇതിൻ്റെ ബേസുണ്ട്. ബേസിൻ്റെ ഇതനുസരിച്ച് അതിന് വില കൂടും. പിന്നെ അതേ 40, 60, 90, 120, 240 ഇങ്ങനെ പോകും. അതനുസരിച്ച് വില കൂടും. നിയർലി 120 ഉള്ളതിന് ഏകദേശം 100,000 രൂപ വരെ വിലയാണ്. അതുകൊണ്ട് ആരും ഇത് വാങ്ങിച്ച് വയ്ക്കാനായിട്ട് മുതിരാറില്ല. അന്നല്ല ഇന്നും അതിയുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ അന്വേഷിച്ചു നടന്നപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, പിന്നെ സെക്രട്ടറിയേറ്റ് ജോലി ഉണ്ടായിരുന്ന ഒരു മിസ്റ്റർ ജെറാൾഡ്, ജെറാൾഡ് ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് നമ്മുടെ ഒരു ഒരു പള്ളി ഒരു അച്ഛൻ്റെ അടുത്ത് ഇരിപ്പുണ്ട്, അച്ഛൻ കൊടുക്കാമെന്ന് പറഞ്ഞു. അടുത്ത് ചെറിയ എക്കവടിയനാണ്, 60 ബേസ് ഉള്ളതാണ്, ഒരു ഇറ്റലി മേക്കാണ്, പെട്ടിയോ അതെല്ലാം വെച്ച് അച്ഛൻ എനിക്ക് അന്ന് ഞാൻ 3000 രൂപ കൊടുത്ത് എനിക്ക് എന്നെ ബ്ലെസ് ചെയ്ത് ആ അത് ഇൻസ്ട്രുമെൻ്റ് എനിക്ക് തരാം. ആ ഇൻസ്ട്രുമെൻ്റ് കൊണ്ട് ഏകദേശം 2500 പ്രോഗ്രാമോട് ഞാൻ വായിച്ചു. അന്ന് തുടങ്ങിയതാണ് ഈ അക്കോഡിയൻ എന്ന് പറയുന്ന സാധനത്തിൽ തന്നെ. ശരിക്കും നമ്മൾ കണ്ടാൽ അത് സാരമില്ല എങ്കിൽ തന്നെയും അതിലേകദേശം 30, 25, 28, 30, 35,000 പാർട്സുകളുണ്ടെന്നാണ് അതിൽ പറയുന്നത്. 35 അല്ല 32,000 പാർട്സുകളാണ്. 26 മണിക്കൂർ കൊണ്ടാണ് ഒരു അക്കോഡിയൻ ചെയ്തെടുത്തത്. അത് ഈ പാർട്സുകളെന്ന് പറഞ്ഞാൽ അതിലെ ലെതർ, പിന്നെ അത് ഇത് ചപ്പ ചിപ്പ് ബെൽറ്റ് ഇതെല്ലാം കൂടെ ചേർത്താണ്. കാൻ ഹാവ് ടു മേക്ക് അക്കോഡിയൻ എന്ന് പറഞ്ഞതിൻ്റെ ഡീറ്റെയിൽ എൻ്റെ കയ്യിലുണ്ട്. എങ്ങനെയാണ് അക്കോഡിയൻ ഉണ്ടാക്കുന്നത്, ഇറ്റലിയിൽ ഉണ്ടാക്കുന്നത്, ജർമ്മനി, ഇറ്റലി മേക്ക്, ജർമ്മൻ മേക്ക്, അമേരിക്ക, ജപ്പാൻ ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പേരോടുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ ഇത് ഉണ്ടാക്കുന്നത് അങ്ങനെ അക്കോഡിയൻ. അപ്പം ഞാൻ അക്കോഡിയൻ വായിക്കുന്നതിന് പ്രത്യേക സ്റ്റൈലിൽ വേണം അക്കോഡിയൻ വായിക്കാനായിട്ട്. ഇപ്പം തന്നെ റേഡിയോയിൽ കേൾക്കുന്ന കൗതുക വാർത്തകൾ, പ്രഭാതഭേരി, വയലും വേണു ഇതിലൊക്കെ വായിച്ചിട്ടുള്ള ഓപ്പണിംഗ്, മറ്റേ ഫില്ലർ ഞാൻ വായിച്ചിട്ടുള്ളത് അന്ന് അക്കോഡിയിൽ വായിച്ചിട്ടുണ്ട്. കൗമുകര പുരുഷോത്തമൻ, പി ലീല, ഉദയഭാനു, യേശുദാസ്, പി ജയചന്ദ്രൻ, പി സുശീല, ബ്രഹ്മാനന്ദൻ, രവീന്ദ്രൻ, ശ്രീകാന്ത്, കെ എസ് ചിത്ര, സുജാത തുടങ്ങി വേണു പിന്നണിയിൽ അക്കോഡിയൻ വായിക്കാത്ത പാട്ടുകാർ കുറവാണ്.
ശാസ്ത്രീയ സംഗീതത്തിലും വേണുഗോപാലൻ നായർ അകമ്പടിയായിട്ടുണ്ട്. വയലിൻ മാന്ത്രികൻ കുന്നക്കുടി വൈദ്യനാഥ ഭാഗവതർ, വി ദക്ഷിണാമൂർത്തി, മാവേലിക്കര കൃഷ്ണൻകുട്ടി, ചാലക്കുടി നാരായണസ്വാമി എന്നീ പ്രശസ്തരോടൊപ്പമാണ് ശാസ്ത്രീയ സംഗീത വേദിയിൽ വേണു സാന്നിധ്യമറിയിച്ചത്. എല്ലാ ദിവസവും ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യും. അക്കോഡിയൻ പഠിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കുറേ പേർ വരുന്നുണ്ടെങ്കിലും അക്കോഡിയൻ സ്വന്തമാക്കാതെ പ്രാക്ടീസ് ചെയ്യാനാകില്ലെന്ന് മറുപടി പറയുന്നതോടെ മിക്കവരും മടങ്ങിപ്പോവുകയാണ് പതിവ്. എങ്കിലും തീരെ നിർബന്ധം പിടിക്കുന്നവരെ പഠിപ്പിക്കാൻ വേണുഗോപാലൻ നായർ ഇപ്പോഴും സമയം കണ്ടെത്തുന്നുണ്ട്. സംഗീത രംഗത്തെ വേണുഗോപാലൻ നായരുടെ സംഭാവനകൾ മാനിച്ച് അടുത്തിടെ അദ്ദേഹത്തിന് ഓണററി ഡോക്ടറേറ്റ് പദവി ലഭിച്ചു. ഭാരത് ഇസൈ കലൈമാമണി ഡോക്ടർ ബി വി നായർ എന്നാണ് ഇപ്പോൾ വേണുഗോപാലൻ നായർ അറിയപ്പെടുന്നത്. പ്രൈം ന്യൂസ് കേരള, തിരുവനന്തപുരം.